വിചിത്രമായ ഒരു വിനോദസഞ്ചാര പദ്ധതിയുമായി ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് വന്നിരിക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു വിനോദസഞ്ചാര പദ്ധതി ആരെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മറ്റൊന്നുമല്ല, ആർക്കെങ്കിലും ജയിലിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 500 രൂപ കൊടുത്താൽ ഒരു ജയിൽ മുറി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ഒരു ജയിലിൽ ഏർപ്പാട് ചെയ്യും. അവിടുത്തെ ഒരു പഴയ ഒരു ആയുധപ്പുരമുണ്ട്, അതിനെ ജയിൽ മുറിയാക്കി മാറ്റിയാണ് പിന്നെ അതിഥികളെ താമസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 500 രൂപ കൊടുത്താൽ മതി, ഒരു ദിവസം രാത്രി അവിടെ താമസിക്കാം. ജയിലിൽ ചെല്ലുമ്പോൾ തന്നെ മറ്റ് തടവുകാരെ പോലെ തന്നെ ജയിൽ പുള്ളികൾക്കുള്ള വസ്ത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജയിലിലെ മറ്റ് സൗകര്യങ്ങളെല്ലാം ആസ്വദിക്കാം. കുളിമുറി, അതുപോലെ കക്കൂസ്, അതെല്ലാം കഴിയാം. അത് കഴിഞ്ഞിട്ട് സാപ്പാട്, നല്ല ഒന്നാം തരം ഭക്ഷണം, ജയിൽ അടുക്കളയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം വളരെ രുചികരമായി ആസ്വദിക്കാം. അങ്ങനെ കിടന്നുറങ്ങാം, ജയിലിൽ രാപ്പാർക്കാം എന്ന് പറഞ്ഞ ഒരു പറയും പോലെ ജയിലിൽ അങ്ങനെ സുഭിക്ഷമായി ഒരു ദിവസം കിടന്നു വരാം. 500 രൂപയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അവിടുത്തെ പല VIPകളും ജയിൽ അധികൃതർക്ക് ഒരു കത്തയക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ ഒരു രാത്രിയോ അല്ലെങ്കിൽ രണ്ട് രാത്രിയോ ജയിലിൽ കിടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അത് ഒന്ന് നടത്തി തരാമോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെലവ് ചെയ്യാൻ തയ്യാറാണ്, സർക്കാരിലേക്ക് പണമടയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പല ഭാഗത്തു നിന്നും ഇങ്ങനെ കത്തുകൾ വന്നപ്പോഴാണ് ജയിൽ അധികൃതർക്ക് ഒരു പിന്നെ ഒരു ബോധോദയം ഉണ്ടായത്. ഇന്ന് നമുക്ക് ചൂഷണം ചെയ്താൽ ഒരു വരുമാനം ഉണ്ടാക്കാം, ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജയിലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഇങ്ങനെ VIPകൾ കത്തെഴുതാൻ പറ്റു കാരണം ഈ ജ്യോതിഷന്മാരുടെ ചില ഉപദേശങ്ങളാണ്. ചിലർക്ക് ചില ചീത്തക്കാലം പറയുമല്ലോ ജ്യോതിഷിമാർ, ആ കണ്ടകത്തിൽ ശനിയാണ്, ശനിയുടെ അപഹാരമാണ്, ഇത് കൊണ്ടേ പോവുകയുള്ളൂ എന്നൊക്കെ തട്ടിവിടുന്നുണ്ട് ചില ജ്യോതിഷന്മാർ. കാരണം പരമാവധി പൈസ ആളുകളിൽ നിന്ന് പിഴിയാൻ വേണ്ടിയാണ്. കണ്ടകത്തിൽ ശനിയാണ് സാറിന്, ഈ ശനി അപകാരം, ശനിയുടെ അപകാരം വന്നു കഴിഞ്ഞാൽ കൊണ്ടേ പോകും. ഇത് കേൾക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾ ജ്യോതിഷിയുടെ വാക്ക് കേട്ടിട്ട് എന്ത് പരിഹാരം എന്ന് ചോദിക്കും. അവർ പറയും ഒരു പ്രത്യേക പൂജയാണ് അത് ഞാൻ നടത്തുന്നുണ്ട്, ഒരു 10,000 രൂപയുടെ ചിലവ് ആ പൂജ നടത്തി കഴിഞ്ഞാൽ ആ കണ്ടകത്തിൽ ശനി ഒരു സൈഡിൽ കൂടി കണ്ടം വഴി ഓടിപ്പോവും, നിങ്ങൾ രക്ഷിക്കും എന്ന് പറയും. പിന്നെ ജ്യോതിഷന്മാർ പറഞ്ഞു കൊടുത്തു, ഈ കണ്ടകത്തിൽ ശനി നിങ്ങളുടെ കഷ്ടകാലം മാറണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ജയിലിൽ താമസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജയിലിൽ താമസിക്കുന്നത് പിന്നെ സമയം മോശം ആകുന്ന ആളുകളാണല്ലോ, മോഷണം, പിടിച്ചുപറി, കൊലപാതകം, പിന്നെ മെസ്സിന് കല്ലെറിയുക, ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ നടത്തുന്നവരെയാണല്ലോ നമ്മൾ സാധാരണ ജയിലിൽ കാണുന്നത്. അതുപോലുള്ള പരിപാടികൾ നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചീത്തകാലം മാറിക്കിട്ടും, അതോടെ നിങ്ങളുടെ ജീവിതം സുഭിക്ഷമാകും, പിന്നെ സുന്ദരമാകും. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ ജയിലിൽ കിടക്കാനുള്ള ഏർപ്പാടുണ്ടാകുക എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിൽ അത് കേട്ട ചില പിന്നെ ചില മന്ദബുദ്ധികൾ ഉടൻ തന്നെ സർക്കാരിലേക്ക് കത്തെഴുതി, ജയിൽ അധികൃതർ കത്തെഴുതി ഇങ്ങനെ ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞ് നിരവധി കത്തുകളാണ് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ ജയിൽ അധികൃതർക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. എന്തായിരുന്നാലും ഉടൻ തന്നെ പിന്നെ ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതവിടെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കണം. നമ്മുടെ പഴയ ജയിൽ DGP ഇഷ്രായ സിംഗിനെ പോലുള്ള പിന്നെ ആളുകളോട് പറഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ അദ്ദേഹം തയ്യാറാക്കും. നല്ല ഒരു വരുമാന മാർഗവുമാവും, ഒരു പുതിയ അനുഭവമാവും ടൂറിസം. നമ്മുടെ മഴക്കാല ടൂറിസം, അതുപോലെ തന്നെ മൺസൂൺ ടൂറിസം എന്നൊക്കെ പറയും പോലെ, വേനൽക്കാല ടൂറിസം എന്നൊക്കെ പറയും പോലെ നമുക്കൊരു ജയിൽ സുഖവാസ ടൂറിസവും കൂടി കേരളത്തിന് ലഭിക്കും. അങ്ങനെ ഇന്ത്യയിൽ തന്നെ നമുക്ക് പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ ഇങ്ങനെയൊരു ടൂറിസം കൂടി വികസിപ്പിച്ചെടുത്താൽ നല്ല പ്രചരണവും കിട്ടും, നമുക്ക് വരുമാനവും കൂടും, നമ്മുടെ കാലിയായി കിടക്കുന്ന ഖജനാവിന് ആ പണം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാം.